ഹലോ എല്ലാവർക്കും, എൻ്റെ വിനീതമായ നമസ്കാരം. അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഓണമൊക്കെ അടിച്ചു പൊളിച്ച് സുഖമായിരിക്കാന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ ചെറുതായിട്ട് ഒന്ന് ആഘോഷിച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അയർലൻഡിൽ വന്നതിന് ശേഷം ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാ കാര്യങ്ങളും ഇല്ല, കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ആദ്യത്തെ ഒന്ന് രണ്ട് മാസത്തിനുള്ളിൽ ചെയ്തു തീർക്കേണ്ടതെന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ. അപ്പോൾ നമ്മൾ ഏതൊരു പുതിയ രാജ്യത്ത് പോയാലും കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ടാവും. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെയാണെങ്കിലും നിയമങ്ങൾ മാറുന്നതിനനുസരിച്ച് നമ്മൾ തിരിച്ചറിയൽ കാർഡായിട്ടും ആധാർ കാർഡായിട്ടും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറില്ലേ. അതുപോലെ തന്നെയാണ് ഇപ്പോൾ പുതിയ രാജ്യത്ത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് അവിടുത്തെ കുറച്ച് ഡോക്യുമെന്റ്സും പേപ്പർ വർക്ക്സും ഒക്കെ ചെയ്യാനുണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോണത്. അപ്പോൾ നമുക്ക് താമസിപ്പിക്കാതെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നമ്മുടെ കയ്യിൽ വേണ്ടത് നമുക്കൊരു മൊബൈൽ ഫോണാണ്, നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പുതിയ രാജ്യമാണ്, നമുക്കൊന്നും അറിയണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് റിലേറ്റീവ്സും ഒക്കെ ആയിട്ട് കോൺടാക്ട് ചെയ്യാൻ നമുക്ക് ഫസ്റ്റ് നമ്മുടെ കയ്യിൽ വേണ്ടത് ഒരു മൊബൈൽ സിമ്മാണ്. അപ്പോൾ ഇവിടെ സിം എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വോഡാഫോൺ ഉണ്ട്, വെർജിൻ മൊബൈൽ ഉണ്ട്, പിന്നെ അതുപോലെ എയർ മൊബൈൽ, ലിക്ക, ടെസ്കോ, അങ്ങനെ ഒത്തിരി മൊബൈൽ സിം കാർഡ്സ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഏതെങ്കിലും ഒരു സർവീസ്, നിങ്ങൾ ഏത് സ്ഥലത്താണോ നിൽക്കുന്നത് അവിടുത്തെ നെറ്റ്വർക്ക് കവറേജ് ഒക്കെ നോക്കി നല്ലൊരു സിം കാർഡ് എടുക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. പിന്നെ അടുത്തായിട്ട് ചെയ്യേണ്ടതെന്ന് പറയുന്നത് അക്കോമഡേഷൻ ആണ്. അപ്പോൾ ഇപ്പോൾ ഏജൻസി വഴിയൊക്കെയാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ഏജൻസി അവർ തന്നെ ചെയ്ത് തന്നിട്ടുണ്ടാവും നിങ്ങൾക്ക് അക്കോമഡേഷൻ. അപ്പോൾ അതുപോലെ ഇപ്പോൾ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അവരുടെ കൂടെ താമസിക്കാം. ഇതൊന്നും അല്ലാതെ വരുന്നവരും ചിലപ്പോൾ ഉണ്ടാകാം. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഏജൻസി നമുക്ക് അക്കോമഡേഷൻ അറേഞ്ച് ചെയ്ത് തന്നാലും നമ്മൾ എവിടെയാണോ ജോലിക്ക് കയറുന്നത് ആ സ്ഥലത്തിൻ്റെ അടുത്തൊക്കെ ഇപ്പോൾ നമുക്ക് താമസമാക്കണമെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരു വീടൊക്കെ കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് വീട് ഇവിടെ കണ്ടുപിടിക്കണമെങ്കിലുള്ള രണ്ട് സൈറ്റിൻ്റെ പേരാണ് ഞാൻ പറയാൻ പോണത്. രണ്ട് ആപ്ലിക്കേഷൻ, ഡാഫ്റ്റ്, അത് നമുക്ക് ആൻഡ്രോയിഡിലോ അല്ലെങ്കിൽ iOSലോ നമുക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താലും കാണാം. എന്നിട്ട് നിങ്ങൾ എവിടെയാണോ താമസിക്കുന്നത് അതും അല്ലെങ്കിൽ നിങ്ങളുടെ ബഡ്ജറ്റിനൊക്കെ അനുസരിച്ചിട്ട് നിങ്ങൾക്കൊരു എന്താ അക്കോമഡേഷൻ നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. പിന്നെ റെൻറ്റ് ഡോട്ട് ഐ എന്ന് പറഞ്ഞ ഒരു സൈറ്റ് കൂടിയുണ്ട്. പക്ഷേ കൂടുതൽ ആളുകളും ഞാൻ കേട്ടേക്കുന്നത് ഡാഫ്റ്റ് ഡോട്ട് ഐയിലാണ് കൂടുതൽ ആളുകളും കണ്ടുപിടിക്കുന്നത്, ഹൗസിംഗ് ഒക്കെ നോക്കുന്നത്. അപ്പോൾ ഇതാണ് അക്കോമഡേഷൻ കണ്ടുപിടിക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ടതെന്ന് പറയുന്നത് രണ്ട് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻസിൻ്റെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. അതിലൊന്നെന്ന് പറയുന്നത് GNIB കാർഡും രണ്ടാമത്തേന്ന് പറയുന്നത് PPSN കാർഡും. GNIB കാർഡിനെ ഇപ്പോൾ പറയുന്നത് IRP കാർഡ് എന്നാണ്, അതായത് ഐറിഷ് റെസിഡൻസി പെർമിറ്റ് കാർഡ്. അതെന്താ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. ആദ്യം നമുക്ക് GNIB കാർഡ് എന്താണെന്ന് നോക്കാം. ഈ GNIB കാർഡ് എന്ന് പറയുന്നത് നമ്മുടെ ഇമിഗ്രേഷൻ സ്റ്റാറ്റസിനെ സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ് ഈ GNIB കാർഡ് എന്ന് പറയുന്നത്. അത് ഇപ്പോൾ നമ്മൾ യൂഷ്വലി ഇപ്പോൾ നാട്ടിൽ നിന്ന് വന്നു കഴിയുമ്പോൾ നമുക്ക് 3 മാസത്തേക്കുള്ള വിസയാണ് ഉണ്ടാവുക. അപ്പോൾ അത് നമ്മൾ മാറ്റിയെടുക്കണം. എന്നിട്ട് നമ്മുടെ ഇവിടുത്തെ ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് അല്ലെങ്കിൽ സ്റ്റാമ്പ് കാറ്റഗറി അങ്ങനെയാണ് ഇതിനെ പറയുന്നത്. അപ്പോൾ ഏത് കാറ്റഗറിയിലാണ് നമ്മൾ പെടുന്നത് എന്നുള്ളത് സൂചിപ്പിക്കുന്ന ഒരു കാർഡാണത്. അപ്പോൾ അത് ശരിക്കും ഒരു തിരിച്ചറിയ ഒരു ഐഡൻറ്റിറ്റി കാർഡ് അങ്ങനെയല്ല അത് ശരിക്കും. പക്ഷെ നമ്മുടെ ഒരു ഇവിടുത്തെ സ്റ്റേ പെർമിഷൻ, ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള ഒരു പെർമിഷനെ കാണിക്കുന്ന ഒരു കാർഡാണത്. അതിനകത്ത് നമ്മുടെ ഒരു ഫോട്ടോ ഉണ്ടാവും, നമ്മുടെ ഒരു രജിസ്ട്രേഷൻ നമ്പർ, ഫോട്ടോ, ഡേറ്റ് ഓഫ് ബർത്ത്, അങ്ങനെയാണ് ആ കാർഡിൻ്റെ ഇത്. ഒരു ഈ കാർഡ് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ അപ്പോയിൻമെൻ്റ് ബുക്ക് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ സിറ്റികളിലൊക്കെയാണ് താമസിക്കുന്നതെങ്കിൽ GNIBയുടെ ഓഫീസ് ഉണ്ടാകും. അതല്ല ഇപ്പോൾ കുറച്ച് ഉള്ളിലേക്ക് മാറി കൗണ്ടി ഏരിയയിലൊക്കെയാണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ നമുക്ക് ഗാഡ സ്റ്റേഷനിൽ പോയിട്ട്, അതായത് ഈ ഗാഡ സ്റ്റേഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ പോലീസ് സ്റ്റേഷനെയാണ് ഗാഡ സ്റ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് അപ്പോയിൻമെൻ്റ് ബുക്ക് ചെയ്യാവുന്ന അപ്പോയിൻമെൻ്റ് ബുക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ ചെല്ലാവുന്നതാണ്. ഈ അപ്പോയിൻമെൻ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ സൈറ്റിൽ പോയാൽ മതി. അതായത് www.inis.gov.ie എന്നുള്ള സൈറ്റിലാണ് പോകേണ്ടത്. എന്നിട്ട് നിങ്ങൾക്ക് അപ്പോയിൻമെൻ്റ് ബുക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ ചെന്ന് അവിടുത്തെ ഇമിഗ്രേഷൻ ഓഫീസറിനെ കണ്ട് ഗാർഡ സ്റ്റേഷനിൽ പോയിട്ട് നിങ്ങൾക്ക് GNIB കാർഡ് കിട്ടും. അതിന് എനിക്ക് തോന്നുന്നു ഒരു 300 യൂറോ എങ്ങാണ്ടാണ് ഞങ്ങൾ കൊടുത്തത്. അപ്പോൾ ഇതൊക്കെ എല്ലാ സമയത്തും ഇതിൻ്റെ നിയമങ്ങൾ മാറി മറിഞ്ഞു വരും. അപ്പോൾ നിങ്ങൾ അന്വേഷിച്ചിട്ട് വേണം പോവാൻ. പക്ഷേ എന്നാലും ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത്. പിന്നെ എന്ന് പറയുന്നത് PPSN കാർഡാണ്. അതും വന്ന ഉടനെ തന്നെ എടുക്കേണ്ട ഒരു കാർഡാണ്. അത് പേഴ്സണൽ പബ്ലിക് സർവീസ് നമ്പർ എന്നുള്ളതാണ് ഇതിൻ്റെ ഇത്. അതായത് നമ്മുടെ ടാക്സ് ഡിഡക്ഷനും അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടുത്തെ എല്ലാ സോഷ്യൽ വെൽഫെയർ സർവീസുകളും നമുക്ക് ഉപയോഗപ്പെടണമെങ്കിൽ ഈ കാർഡ് ഉണ്ടെങ്കിലാണ് പറ്റുള്ളൂ. ഇപ്പോൾ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ചൈൽഡിന് ഒരു ഇമ്മ്യൂണൈസേഷൻ്റെ കാര്യമാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റെന്തെല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണെങ്കിലും, ഇപ്പോൾ ജോലിക്ക് കയറാൻ നേരത്താണെങ്കിലും ഒക്കെ ഈ PPSN നമ്പർ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ വന്ന് കഴിഞ്ഞ ഉടനെ തന്നെ ചെയ്യേണ്ട രണ്ട് ഇമ്പോർട്ടൻ്റ് ഡോക്യുമെൻസിൽ പെടുന്നതാണ് ഈ GNIB കാർഡും PPSN കാർഡെന്നും പറയുന്നത്. ഈ PPSN കാർഡ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതും GNIB കാർഡ് പോലെ തന്നെ അപ്പോയിൻമെൻ്റ് എടുത്തിട്ടാണ് പോകേണ്ടത്.
അപ്പോൾ ഇത് എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഗൂഗിളിൽ ഇപ്പോൾ PPSN അപ്പോയിൻമെൻ്റ് എന്ന് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിനകത്ത് കാണാൻ പറ്റും www.welfare.my.welfare.ie എന്നുള്ള അതിൽ കയറുമ്പോൾ നമുക്ക് PPSN അപ്പോയിൻമെൻ്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെക്ഷൻ കാണും. അതിനകത്ത് കയറുമ്പോൾ നമ്മൾ മൈ ഗവൺമെൻറ് ID ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് കാണിക്കും. അപ്പോൾ അതിൽ www.my.gov.id.ie എന്നുള്ള അതിനകത്ത് കയറിയിട്ട് നമ്മൾ നമ്മുടെ ഇമെയിൽ ഐഡിയും പാസ്വേഡും കൊടുത്ത് നമ്മളതൊരു അവിടെ ഒരു സൈറ്റിൽ അവിടെ ലോഗിൻ ചെയ്യണം. എന്നാലാണ് നമുക്ക് ഇവിടുത്തെ ഗവൺമെൻറ് സർവീസുകളെല്ലാം ഉപയോഗപ്പെടാനുള്ള ഒരു സൈറ്റാണത്. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് PPSN അപ്പോയിൻമെൻറ്റ് കിട്ടുകയുള്ളൂ. അപ്പോൾ ആ അപ്പോയിൻമെൻറ്റ് നിങ്ങളെടുത്തതിന് ശേഷം മാത്രമാണ് അവിടെ ചെല്ലാൻ പറ്റുള്ളൂ. ഇവിടെ എല്ലാ കാര്യങ്ങളും അപ്പോയിൻമെൻറ്റ് എടുത്തതിന് ശേഷമാണ് പോകേണ്ടത്. അല്ലാതെ ഡയറക്റ്റ് നമ്മൾ വാക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു കാര്യവും നടക്കില്ല. അപ്പോൾ നമ്മൾ സൈറ്റിൽ കയറി ആദ്യം നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഓഫീസിലേക്കൊക്കെ പോകാവുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഈ സൈറ്റിലാണ് പോയി നമ്മൾ അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യേണ്ടത്. അടുത്തതായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മൾ റവന്യൂയിൽ ഇവിടുത്തെ റവന്യൂയിൽ രജിസ്റ്റർ ചെയ്യാമെന്നുള്ള കാര്യം. അത് നിങ്ങൾ മറക്കാതെ തന്നെ ചെയ്യണം. കാരണം ഇപ്പോൾ നമ്മൾ ജോലിക്ക് കയറി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ടാക്സിൻ്റെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത് ആ സെക്ഷനാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വന്ന ഉടനെ തന്നെ റവന്യൂയിൽ രജിസ്റ്റർ ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ www.revenue.ie എന്നുള്ള സൈറ്റിൽ കയറിയിട്ട് നമ്മൾ അതിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ഇപ്പോൾ നമ്മൾ ജോലിക്ക് കയറി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ സാലറി കിട്ടുന്ന സമയത്ത് നമുക്കിവിടെ എമർജൻസി ടാക്സ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അത് കട്ടായി പോകും. അപ്പോൾ അത് നമുക്ക് റിട്ടേൺ കിട്ടണമെങ്കിലൊക്കെ നമ്മളിതുപോലെ ജോലിക്ക് കയറിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ അത് ആ സൈറ്റിൽ കയറി നമ്മൾ റവന്യൂയിൽ അതിൽ കയറിയിട്ട് നമ്മൾ ആഡ് ചെയ്യേണ്ടതാണ് നമ്മുടെ ന്യൂ ജോബ്. അപ്പോൾ ഇത് ചെയ്യേണ്ടത് ഒരു അത്യാവശ്യ കാര്യമാണ്. ഇപ്പോൾ ഞാനാണെങ്കിൽ ഇവിടെ വന്ന് ജോലിക്ക് കയറി കഴിഞ്ഞിട്ടാണ് ഞാൻ അതിനെപ്പറ്റി അറിഞ്ഞത്. അപ്പം എൻ്റെ സാലറി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു വലിയൊരു തുക കട്ടായി പോയേക്കുന്നു കണ്ടു. അപ്പോൾ നമ്മൾക്കത് പിന്നീട് ഞാനത് റവന്യൂയിൽ രജിസ്റ്റർ ചെയ്ത് നമ്മുടെ ജോബ് ആഡ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ആ എമർജൻസി ടാക്സ് അവർ കട്ട് ചെയ്ത് റിട്ടേൺ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ വന്ന എന്ത് കാര്യമാണെങ്കിലും ടാക്സിൻ്റെ എന്ത് കാര്യങ്ങളും ഒക്കെ ഡീൽ ചെയ്യുന്നത് ഈ റവന്യൂ ഡിപ്പാർട്ട്മെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഫസ്റ്റ് തന്നെ രജിസ്റ്റർ ചെയ്യാൻ ശ്രമിക്കാം. നമ്മുടെ ജോബ് ആഡ് ചെയ്യാനും ശ്രമിക്കേണ്ടതാണ്. അപ്പോൾ പിന്നീട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കൊരു ബാങ്ക് അക്കൗണ്ട് എടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ജോലിക്കൊക്കെ കയറി കഴിഞ്ഞാൽ സാലറിയുടെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യേണ്ടത് ബാങ്ക് വഴിയാണ്. അപ്പോൾ ഇവിടുത്തെ ബാങ്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ AIB ബാങ്ക്, അതായത് അലൈഡ് ഐറിഷ് ബാങ്ക്, പെർമനൻ്റ് TSB, ബാങ്ക് ഓഫ് അയർലൻഡ്, അങ്ങനെ കുറേ ബാങ്കുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് ഏത് ബാങ്കാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് www.bongos.ie എന്നുള്ള സൈറ്റ് പോയിട്ട് നിങ്ങൾക്ക് ഏത് ബാങ്കാണ് ചൂസ് ചെയ്യേണ്ടത് അത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ബാങ്കിൽ പോകാം. പക്ഷേ നമ്മുടെ ചിലപ്പോൾ എംപ്ലോയി നമ്മൾ എവിടെയാണോ ജോലി ചെയ്യുന്നത് അവിടെ ആ സ്ഥലത്തു നിന്ന് ഒരു റെഫറൻസ് ലെറ്റർ നമുക്ക് വേണ്ടി വരും. പിന്നെ അതുപോലെ നമ്മുടെ അതിൽ പാസ്പോർട്ടിൻ്റെ ഒരു കോപ്പി വെക്കണം. അതുപോലെ ചിലപ്പോൾ നമുക്ക് റവന്യൂയിൽ രജിസ്റ്റർ ചെയ്തതിൻ്റെ ഒരു ഡോക്യുമെൻറ്റും ചിലപ്പോൾ ആവശ്യമായിട്ട് വരും. അത് ഓരോ ബാങ്കിനും അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. ഇപ്പോൾ ഞാൻ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഇതുപോലെ റവന്യൂന്ന് ഒരു പേപ്പറാണ് കൊടുക്കാൻ പറഞ്ഞത്. പക്ഷേ എൻ്റെ വേറൊരു ഫ്രണ്ടിന് പക്ഷേ അതൊന്നും ആവശ്യമായി വന്നില്ല. അവർ എംപ്ലോയ്മെൻറ്റ് റെഫറൻസ് അവിടുന്ന് ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്നുള്ള ഒരു റെഫറൻസ് ലെറ്റർ മാത്രമാണ് അവർ കൊടുത്തത്. അപ്പോൾ അത് ഓരോ ബാങ്കിനനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. എന്നാലും നമ്മൾ ഈ ഡോക്യുമെൻറ്റ്സൊക്കെ നേരത്തെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ അത് ഈസി ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണ് ബാങ്ക് അക്കൗണ്ട് എടുക്കേണ്ടത്. പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണമെങ്കിൽ ഇവിടുത്തെ റോഡ് സേഫ്റ്റി അതോറിറ്റി, അതായത് RSA എന്ന് പറഞ്ഞൊരു സൈറ്റുണ്ട്. അവിടെ ചെന്നിട്ട് ആ സൈറ്റിൽ കയറിയിട്ടാണ് ഇത് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ നാട്ടിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഫുൾ ടൈം ലൈസൻസ്, അതായത് 2 ഇയറൊക്കെ ലൈസൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് ഒരു പെർട്ടിക്കുലേഴ്സ് എന്ന് പറഞ്ഞൊരു ഡോക്യുമെൻറ്റ് കിട്ടും. അത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് 6 ക്ലാസ് അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാം. അതല്ലെങ്കിൽ 12 ഫുൾ ക്ലാസ്സുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. അതല്ലാതെ ഇപ്പോൾ അതിന് മുമ്പ് നമ്മുടെ പ്രാക്ടിക്കൽ ക്ലാസ്, ഡ്രൈവിംഗ് ക്ലാസ്സിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ലേണേഴ്സ്, നമ്മുടെ നാട്ടിലുള്ളതുപോലെ തന്നെ ലേണേഴ്സ് ഇവിടെയുണ്ട്. അതിന് വേണ്ടിയിട്ട് NDLS എന്ന് പറഞ്ഞൊരു സൈറ്റുണ്ട്. അതായത് നാഷണൽ ഡ്രൈവർ ലൈസൻസ് സർവീസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് കയറിയിട്ട് ലേണേഴ്സിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു ഡേറ്റ് എടുക്കാം. ആ തിയറി എക്സാം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. അതിന് ശേഷമാണ് നിങ്ങളിതുപോലെ ഈ പ്രാക്ടിക്കൽ എക്സാം ചെയ്യേണ്ടത്. അത് അങ്ങനെയാണ് ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കാര്യം. പിന്നെ അതുപോലെ ഇപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ കിട്ടിയിട്ട് ഒരു കാറൊക്കെ മേടിക്കണമെങ്കിൽ ഇപ്പോൾ കൂടുതൽ ആളുകൾ ഇവിടെ സെക്കൻഡ് ഹാൻഡ് കാറാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് അതിന് വേണ്ടിയിട്ട് ഡണ്ടിയിൽ എന്ന് പറഞ്ഞ അതിന് കാർ സോൺ എന്ന് പറഞ്ഞ ആ സൈറ്റിലൊക്കെ കയറിയിട്ട് നിങ്ങൾക്ക് സെക്കൻഡ് ഹാൻഡ് കാറൊക്കെ ചൂസ് ചെയ്യാവുന്നതാണ്. അതാണ് ഇപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസിനെയും കാറിനെ പറ്റിയും കാറിനെ കുറിച്ചൊക്കെ പറയാനുള്ളത്. ഇവിടെ എന്തായാലും ഒരു കാർ അത്യാവശ്യമാണ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് ട്രാവൽ ചെയ്യാനും എല്ലാത്തിനും അത്യാവശ്യമാണ്. അപ്പോൾ നിങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസും കാറൊക്കെ വന്ന ഉടനെ തന്നെ എടുക്കാൻ ശ്രമിക്കുക.
ഇപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് ജി പിയുടെ രജിസ്ട്രേഷൻ, അതായത് ജനറൽ പ്രാക്ടീഷണർ, നമുക്കൊരു ഫാമിലി ഡോക്ടർ പോലെയാണ് അവർ. അപ്പോൾ അത് നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ, നമുക്ക് എന്തെങ്കിലും അസുഖമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് അങ്ങ് പോകാൻ പറ്റില്ല. അതായത് അത് എത്രയും എമർജൻസി ആണെങ്കിൽ മാത്രമാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ എളുപ്പമായിട്ട് നടക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു നമുക്ക് സ്വന്തമായിട്ടൊരു ഡോക്ടർ, ഫാമിലി ഡോക്ടർ അത്യാവശ്യമാണ്. നമ്മുടെ നാട്ടിലെ പോലെ ഇപ്പോൾ പെട്ടെന്ന് പോയി ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഇപ്പോൾ നമുക്കൊരു ജി പി ഉണ്ടെങ്കിൽ മാത്രമാണ്, ആ ജി പി റെഫർ ചെയ്താൽ മാത്രമാണ് നമുക്ക് കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഈസി ആയിട്ട് നടക്കുക. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ അടുത്തുള്ള ഏതാണ് നമ്മുടെ ഒരു ഡോക്ടറെങ്കിൽ ആ ഡോക്ടറെ കണ്ട് ഒരു അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് പിന്നീട് അങ്ങോട്ട് എന്ത് അസുഖങ്ങൾ വന്നാലും ആ ഡോക്ടർ വഴിയാണ് മുന്നോട്ട് ഉള്ള ട്രീറ്റ്മെൻറ്റുകളെല്ലാം ചെയ്യേണ്ടത്. അപ്പോൾ പിന്നെ പിള്ളേർക്കൊക്കെ ആണെങ്കിൽ 6 വയസ്സിന് താഴെയൊക്കെ ആണെങ്കിൽ ട്രീറ്റ്മെൻറ്റൊക്കെ ഫ്രീ ആണ്. അതുപോലെ നമ്മളാണെങ്കിലും ഇപ്പോൾ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ജി പിയുടെ അപ്പോയിൻമെൻറ്റ് കൂടി എടുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം നമ്മൾ പുതിയൊരു രാജ്യത്ത് വരുമ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അസുഖങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്നൊരു ഡോക്ടറെയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൂടി നിങ്ങളൊന്ന് വേഗത്തിൽ ചെയ്യാൻ ശ്രമിക്കണം. നമ്മൾ താമസിക്കുന്ന സമയത്ത് ഇപ്പോൾ വൈഫൈ, ഗ്യാസ്, ഇലക്ട്രിസിറ്റി അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ അതെല്ലാം ചെയ്യുന്നത് നമ്മുടെ പേരിൽ തന്നെ ആയിരിക്കണം. കാരണം ഈ യൂട്ടിലിറ്റീസ് എല്ലാം നമുക്ക് നമ്മുടെ പേരിൽ തന്നെ ആക്കുന്നതാണ് എളുപ്പം. അതുപോലെ ഈ ഡോക്യുമെൻറ്റ്സൊക്കെ നമുക്ക് പിന്നീടാണെങ്കിൽ ആവശ്യമായിട്ട് വരും. അപ്പോൾ അത് ഇതിനൊക്കെ ചിലപ്പോൾ നമ്മളെവിടെയാണോ താമസിക്കുന്നത് അതിൻ്റെ ലാൻഡ് ലോഡൊക്കെ ഹെൽപ്പ് ചെയ്യും. അതല്ലെങ്കിൽ നമുക്ക് സ്വയമായിട്ടും നമ്മുടെ പേരിലേക്ക് ഇത് മാറ്റാവുന്നതാണ്. അപ്പോൾ അതുകൂടി ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ വന്ന ഉടനെ തന്നെ ചെയ്യേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഞാനാണെങ്കിൽ ഇവിടെ വന്നതിന് ശേഷം ആദ്യം ചെയ്ത കുറേ കാര്യങ്ങളാണിത്. ആ ഒരു അനുഭവം വെച്ചിട്ടാണ് ഞാനിത് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഇപ്പോൾ വന്നവരാണെങ്കിലും വരാനിരിക്കുന്നവരാണെങ്കിലും ഈ വീഡിയോ ഒന്ന് കാണുക. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഓർമ്മ വന്നാലോ, അപ്പോൾ അത് ഇത് നോക്കി നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരൊക്കെ ആയിട്ട് ചോദിച്ചറിഞ്ഞ് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ ഇവിടുത്തെ ആ ഒരു ആദ്യത്തെ 1 മന്ത് എന്തായാലും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, നമ്മൾ പുതിയ രാജ്യത്തൊക്കെ വന്നതല്ലേ. അപ്പോൾ എല്ലാം നന്നായിട്ട് നടക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.